Hello friends, welcome to my little ones. ഇന്ന് ഞാനൊരു വെഡ്ഡിംഗ് വ്ളോഗായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇത് പാർട്ട് വണ്ണും പാർട്ട് ടു ആയിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ തലേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ പാർട്ട് വണ്ണിൽ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് വെഡ്ഡിംഗ് ഡേയിലെ വിശേഷങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് ഇടുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ അനിയത്തിയുടെ കല്യാണ ദിവസത്തെ വിശേഷങ്ങൾ കാണാം. വീട്ടിലെയും രാവിലത്തെ പോലെ തന്നെ ഇവിടെ ഇതേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഫോട്ടോ എടുക്കലും പരിപാടികളും. അപ്പോൾ ഇതാണ് കല്യാണപ്പെണ്ണിൻ്റെ ഫാമിലി. അച്ഛനും അമ്മയും ഒരു ചേച്ചിയാണുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി നിന്ന് പല പോസ്റ്റിൽ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ അമ്പാടി കുട്ടൻ മുണ്ടൊക്കെ എടുത്ത് നല്ല ചുള്ളനായി കല്യാണ ചെക്കൻ്റെ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട് പന്തലിക്കോടെ. ആ സമയത്ത് നമ്മുടെ പയ്യനെത്തി. അപ്പോൾ എല്ലാവരും കൂടി പയ്യനെ സ്വീകരിക്കാനായിട്ട് നിറപ്പറയും താലപ്പൊലിയൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ മൂന്ന് വട്ടം അരിയും പൂവും എറിഞ്ഞ് കാല് കഴുകിയാണ് പയ്യനെ സ്വീകരിക്കുക. അത് അമ്മസ്ഥാനത്തുള്ളവരാണ് ചെയ്യുക. അതുപോലെ ഞങ്ങളെല്ലാവരും താളം പിടിച്ചിട്ടുണ്ട് സ്വീകരിക്കാനായിട്ട്. അപ്പോൾ ദേവാറാണ് സ്വീകരിച്ച് കൊണ്ടുവരികയാണ്. നമ്മൾ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിപ്പോൾ കൊറോണയൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിവിടെ വീട്ടിലൊന്നും വെച്ച് നടത്താനേ പറ്റില്ല കല്യാണം. അതിന് മാത്രം ബന്ധുക്കളുണ്ട് വരാനായിട്ട്. ഇതിപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കളായതുകൊണ്ട് വീട്ടിൽ വലിയ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ കല്യാണം കല്യാണം കൂടുകയാണ്. അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല. തിക്കും തിരക്കും ബഹളവും രണ്ട് വീട്ടിൽ ഒരുപാട് പേര് വരാറുണ്ടല്ലോ. ഇതിപ്പോൾ നമുക്കൊരു ഫിക്സ്ഡ് നമ്പറുണ്ടല്ലോ വരുന്ന ആൾക്കാരുടെ. അപ്പോൾ അവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിൻ്റെ അടുത്തായി. അപ്പം അന്ന് ജാതകം മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ജാതകം മാറുകയാണ്. അപ്പോൾ വരൻ്റെ അമ്മാവൻ വധുവിൻ്റെ അമ്മാവൻ്റെ കയ്യിൽ നിന്ന് ജാതകം സ്വീകരിക്കുകയാണ്. അപ്പോൾ വധുവിൻ്റെ അമ്മാവൻ അബ്രോഡാണ് എത്തിയിട്ടില്ല കല്യാണത്തിന്. അപ്പോൾ എൻ്റെ പപ്പ അതായത് അമ്മായിടെ ഭർത്താവാണ് ജാതകം കൈമാറാനായിട്ട് നിൽക്കുന്നത്. അവരങ്ങനെ ഷേക്കാനൊക്കെ കൊടുത്ത് പിരിഞ്ഞു. ഇനി വധുവിനെ പന്തലിലേക്ക് കൊണ്ടുവരേണ്ട ചടങ്ങാണ്. അപ്പോൾ അത് അമ്മായിമാർക്കുള്ള ചടങ്ങാണ്. വധു കൊണ്ടുവരേണ്ട താലം പൂജിച്ച് അമ്മായി അത് പൂജാരിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്ത് പെൺകുട്ടീനൊപ്പം ഇറക്കിക്കൊണ്ടുവരണം. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും താലമൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവൾക്കുള്ള താലവും കൊണ്ട് പടുക്കെ ഇറങ്ങി വരികയാണ്. ഈ സമയത്താണ് കേട്ടോ സാരി ഒന്നും ഉടുത്ത് ശീലമില്ലാത്ത പെൺകുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെഡ്ഡിങ് സാരി അത്യാവശ്യം നല്ല ഇറക്കിയാണല്ലോ ഉടുക്കുക. താഴേക്ക് നന്നായിട്ട് ഫ്ലീറ്റൊക്കെ ലെങ്ത്തി ആയിട്ടല്ലേ ഇടുക. അപ്പോൾ തട്ടിയിട്ടറിഞ്ഞിട്ടേ ഞാൻ എനിക്ക് പിന്നെ സാരി എടുത്ത് ശീലം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ആ സമയത്ത് എൻ്റെയും കാലിൻ്റെ നെഗത്തിൽ പുറത്തു പിടിക്കും ഇതിൻ്റെ ജെറി അടിയിലേക്ക് പൊന്തി നിൽക്കുന്ന ജെറിയൊക്കെ. അപ്പോൾ ഇവളുടെ അങ്ങനെ തന്നെയായിരുന്നു. അതുകാരണം നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതൊരു മാമൻ ശരിയാക്കി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ മൂന്ന് വലം വയ്ക്കണം. അത് കഴിഞ്ഞ് തട്ടം തിരിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് നേരെ കന്യാദാനം കല്യാണം പരിപാടികളാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം.
താലികെട്ടൊക്കെ കഴിഞ്ഞു, സദ്യയും കഴിച്ചു. അപ്പോൾ ഇവർക്ക് പയ്യൻ്റെ വീട്ടിൽ കയറാനായിട്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. 3 മണിക്ക് കയറിയാൽ മതിയായിരുന്നു. അപ്പോൾ അവർ ചറപറാന്ന് ഫോട്ടോ എടുത്ത് പറമ്പിലൂടെയൊക്കെ നടക്കായിരുന്നു കേട്ടോ. ഒരു എരിപൊരി സഞ്ചാരമാണ് അല്ലെങ്കിൽ കല്യാണത്തിന് എല്ലാവർക്കും ആ സമയം കീപ്പ് ചെയ്യണം, ഈ സമയം നോക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ആ സമയത്ത് നമ്മുടെ അമ്പാടി ഹൾക്കായും സ്പൈഡർമാനായിട്ടൊക്കെ ഫോട്ടോഗ്രാഫർക്ക് പല പോസ് കാണിച്ചു കൊടുക്കുകയാണ്. ആൾ വലിയ സൂപ്പർ ഹീറോ ആണെന്ന് കേട്ടോ ആളുടെ വിചാരം. അങ്ങനെ ഞങ്ങളിതേ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേ ഈ വീട് അമ്പാടിയുടെ ഫേവറേറ്റ് വീടാണ് കേട്ടോ. കൂടപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആന വീട് എന്നാണ് പറയുക. ഇപ്പോൾ ഞങ്ങളിതേ ചാലക്കുടി ആനമല ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ പോകുന്നുള്ളൂ, ഈ വണ്ടിയും ഒരു കാറും ആൾക്കാരും മാത്രമേ പോകുന്നുള്ളൂ. ഈ ക്രിസ്മസ് തലേദിവസമായിരുന്നു കല്യാണം, അതുകൊണ്ട് ചാലക്കുടിയിലെത്തിയപ്പോൾ നല്ല ബ്ലോക്ക്, അതേ നമ്മുടെ സിവിൽ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ നോക്കിയ സിഗ്നലിൻ്റെ അവിടെ ഫുൾ ബ്ലോക്കായി. വണ്ടി കുറേ നേരം അവിടെ ഞങ്ങൾ പിന്നെ പാട്ടൊക്കെ വെച്ചാണായിരുന്നു, അതൊക്കെ കേട്ട് നല്ല രസമായിട്ട് ഇരുന്നു. വല്ലപ്പോഴൊക്കെ അല്ലേ നമ്മളിതുപോലെ ഒരുമിച്ചൊക്കെ യാത്ര പോകണുള്ളൂ പുറത്തേക്കൊക്കെ, എല്ലാ ബന്ധത്തിനും കൂടി. അപ്പോൾ നമ്മളിതേ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ ചെക്കനും പെണ്ണും എത്തിയിട്ടില്ല. അപ്പോൾ ചെക്കനും പെണ്ണിനും കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവർ വന്നു. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കൗതുകമാണല്ലോ, ഇനി ഏതായിരിക്കും ഡ്രസ്സ്, ഏത് കളറായിരിക്കും, എങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ ഞങ്ങളും അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവർ സെറ്റായി വന്ന് നിന്നു. പിന്നെ ഇത് കയറണയിൽ മുന്നേ ഓഡിറ്റോറിയത്തിൽ എത്തുമ്പോൾ തന്നെ അവിടെ പിള്ളേര് തെർമൽ സ്കാനറും സാനിറ്റൈസറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. കൊറോണ ചേട്ടനെ പേടിക്കണമല്ലോ, നമ്മുടെ കൂടെ ഈ കുട്ടികളും വയസ്സായവരും അസുഖക്കാരും ഒക്കെ ഉള്ളതല്ല. അപ്പോൾ അവരെത്തി. ഇനി ഓരോരോ നിലവിളക്ക് കൊളുത്തലും കേക്ക് മുറിക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ. ഇത്രയൊക്കെയാണ് അപ്പോൾ ഈ വ്ളോഗിലെ വിശേഷങ്ങൾ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ, ഈ വ്ളോഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.